മഞ്ഞളാംകുഴിയലി 10 മിനിറ്റ്. സർ, ആന്തൂർ നഗരസഭയിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന എന്റെ നൈജീരിയൻ സുഹൃത്ത് സാജൻ കെട്ടിട നിർമ്മാണ പെർമിറ്റിന് അപേക്ഷ നൽകിയപ്പോൾ നഗരസഭാ ചെയർപേഴ്സണും ഉദ്യോഗസ്ഥരും എടുത്ത നടപടി എത്രത്തോളം എതിർക്കപ്പെടേണ്ടതാണോ അത്രത്തോളം എതിർക്കപ്പെടേണ്ടതാണ് സർ ഈ ധനാഭ്യർത്ഥനകൾ. സർ, എന്റെ സുഹൃത്ത് ശ്രീ ഷംസീർ ഇവിടെ സംസാരിച്ചപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇന്നലെ പ്രിയങ്കരനായ ഷാജി ഇവിടെ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം നിങ്ങൾ അസ്ഥിക്ക് പിടിച്ചു എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഷാജിയുടെ പേര് മാറ്റാനൊന്നും നിങ്ങൾ നടക്കണ്ട. ഷാജി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വളരെ വലിയൊരു നേതാവാണ്. ആ നേതാവ് അതേ രീതിയിൽ തന്നെ തുടരും. ഒരു പാർട്ടിയിലേക്കും പോകുന്ന പ്രശ്നമില്ല. കെ എം ഷാജി ആയിട്ട് തന്നെ പോകും. അത് എല്ലാ സ്ഥലങ്ങളിലും വന്ന് പ്രസംഗിക്കും. തലശ്ശേരി അടക്കം വന്ന് പ്രസംഗിക്കും. വടകര ഞങ്ങൾ പിടിച്ചെടുത്ത അതേ രീതിയിൽ തന്നെ അദ്ദേഹം അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. രണ്ടാമത് വേറൊന്ന് അദ്ദേഹം പറഞ്ഞത്, മന്ത്രിമാരുടെ പണി സിമന്റ് കൂട്ടലും കമ്പികെട്ടലും അല്ല. നിങ്ങളടുത്താണ് അധികാരം. നിങ്ങൾ നോക്കുക, നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക. അതല്ലാതെ ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കാൻ ദയവ് ചെയ്ത് വരരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറൊന്ന് പറയാനുള്ളത്, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്ന അദ്ദേഹം ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു. നിങ്ങളിപ്പോ ഗ്ലാസ്സിലാണ് വെള്ളം കുടിക്കുന്നത്. ബക്കറ്റിൽ വെള്ളം ഷംസീർ കുടിക്കേണ്ടതായിട്ട് വരുമോ എന്ന് ഞങ്ങൾ സംശയിക്കുക. ഷംസീറായി ഞാനിപ്പോ ആ രാഷ്ട്രീയം അതിനെപ്പറ്റി അത് മാത്രമുള്ളൂ സാർ പറയുന്നത്. എനിക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളെ പറ്റി കുറച്ചൊക്കെ പറയാനുണ്ട്. അതായത്, കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് മലപ്പുറത്തെ എടരിക്കോട് നിന്നും മലപ്പുറം ടൗണിലേക്ക് MSF പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരു ലോങ് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അവരുടെ മുദ്രാവാക്യം തിങ്ങി നിറഞ്ഞ മുറികളല്ല വേണ്ടത്, അധികം ബാച്ചുകൾ എന്നായിരുന്നു. സർ, ഈ വർഷം SLC പാസ്സായ വിദ്യാർത്ഥികളിൽ 65,000 വരുന്ന കുട്ടികൾ പെരുവഴിയിലാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നല്ല മാർക്കുണ്ടെങ്കിൽ പോലും അവർ ആഗ്രഹിക്കുന്ന സ്കൂളിൽ അഡ്മിഷൻ കിട്ടാതെ പുറത്തു നിൽക്കുന്നു. മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറത്തെ സ്ഥിതി വളരെ ആശങ്കാജനകമാണ്. അത് പ്രത്യേകം പറയാതിരിക്കാൻ കഴിയില്ല സർ. 26,000 കുട്ടികളാണ് മലപ്പുറത്ത് പുറത്തു നിൽക്കുന്നത്. ജൂൺ മാസമായാൽ മലപ്പുറം ജില്ലയിലെ മുഴുവൻ MLA കഷ്ടകാല. കാരണം നല്ല മാർക്ക് കിട്ടിയ സാധാരണക്കാരായ ആളുകളുടെ മക്കൾക്ക് അവർക്ക് താല്പര്യമുള്ള സ്കൂളുകൾ എങ്ങനെയെങ്കിലും അഡ്മിഷൻ നേടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഓരോ രക്ഷിതാവും MLA മുമ്പിൽ വരാറ്. ഒരു രക്ഷയുമില്ലാതെ നിൽക്കുന്ന കുട്ടികളുടെ കരച്ചു കാണുമ്പോൾ MLA നിസ്സാരായി നോക്കി നിൽക്കാൻ സർ കഴിയുള്ളൂ. സീറ്റ് എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ലീഗല്ലേ ഇത്രകാലം വകുപ്പ് ഭരിച്ചത്, അത് നിങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ അനുവദിച്ചുകൂടായിരുന്നു എന്നാ. ശരിയാണ് സർ, കേരളം രൂപീകരിച്ചിട്ട് 63 കൊല്ലം കഴിഞ്ഞു. അതിൽ 27 വർഷം ലീഗ് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചത്. അതിനേക്കാളും കാലം നിങ്ങൾ കൈകാര്യം ചെയ്യാതെ വേറെ കാര്യം. ലീഗ് ഭരിച്ച കാലങ്ങളിൽ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായി സർ പരിശോധിക്കണ്ടേ? എല്ലാ പഞ്ചായത്തിലും ഹൈസ്കൂൾ അത് ലീഗല്ലേ കൊണ്ടുവന്നത്? എല്ലാ മണ്ഡലത്തിലും ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അത് ലീഗല്ലേ കൊണ്ടുവന്നത്? APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അടക്കം 6 സർവകലാശാലകൾ ആരാ കൊണ്ടുവന്നത്? മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ സൗജന്യം, സ്വകാര്യ കോളേജ് അധ്യാപകർക്ക് ജോലി സ്ഥിരത, SSLC ഗ്രേഡിംഗ്, സേ പരീക്ഷ, ഇതൊക്കെ ലീഗിന്റെ മന്ത്രിമാരാണ് സർ ചെയ്തത്. നിങ്ങൾ പിന്നെ ചെയ്ത കാര്യങ്ങളൊന്ന് പറയണമെന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിമാരോട് പറയാനുള്ളത്. സർ, കഴിഞ്ഞ UDFന്റെ കാലത്ത് എന്റെ സുഹൃത്ത് അബ്ദുറബ് മന്ത്രിയായിരുന്ന കാലത്ത് സർ എത്ര +2 സീറ്റുകൾ അനുവദിച്ചത്? 84,000. എത്ര? 84,000. 1,400 ബാച്ചുകൾ അധികം. 20 കോളേജുകൾക്ക് സ്വയംഭരണ അനുമതി. കോളേജുകൾ 314 കോഴ്സുകൾ കൊടുത്തു. പ്രവേശം ഓൺലൈനാക്കി. സർ, മലപ്പുറത്തിന്റെ കാര്യം മാത്രം ഇങ്ങോട്ട് വരുമ്പോ അവിടെ നിങ്ങൾ അത് മാത്രം എടുത്തു വെക്കുക. മലപ്പുറത്ത് 23 എയ്ഡഡ് കോളേജുകൾ, ഒരു കോളേജിൽ മാത്രമാണ് നിങ്ങൾ കൊടുത്തത്. ബാക്കി 22 ഞങ്ങളല്ലേ കൊടുത്തത്? സർ, എയ്ഡഡ് പോളിടെക്നിക്കിൽ 5 UDFന്റെ കാലഘട്ടങ്ങളിലാണ് വന്നതാണ്. എയ്ഡഡ് അറബി കോളേജിൽ 6 UDFന്റെ കാലത്ത് വന്നതാണ്. സർ, ഇതൊക്കെ കൊടുത്ത സമയത്ത് നിങ്ങൾ പറഞ്ഞെന്താ? വർഗീയവൽക്കരണം. എല്ലാ സ്ഥലത്തും ഓടി നടന്ന് പ്രസംഗിക്കല്ലായിരുന്നു. വിദ്യാഭ്യാസ കച്ചവടം. ഗവർണർക്ക് വരെ സർ ഇതിനെതിരെ കത്ത് നൽകിയവരല്ല നിങ്ങൾ? ഞങ്ങൾ കുറച്ച് സീറ്റ് അവിടെ കൊടുത്തപ്പോ ഗവർണർ അടുത്തേക്ക് ഓടിപ്പോയി കത്ത് കൊടുത്തു. സർ, SSLC ഏറ്റവും കൂടുതൽ A+ ലഭിച്ച ഈ പ്രാവശ്യം മലപ്പുറത്തെ വിദ്യാർത്ഥികൾക്കാ. അത് പഠിച്ചുണ്ടാക്കിയതാണ്. സൗകര്യങ്ങൾ അവിടെ ഉണ്ടായതുകൊണ്ടാ. നല്ല മാർക്ക് കിട്ടി വിജയിച്ച വിദ്യാർത്ഥികൾ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ നേതാക്കൾ എന്താ സർ പറഞ്ഞത്? ഇതൊക്കെ കോപ്പി അടിച്ച് ജയിച്ചതാണെന്ന്. സർ, എന്താണ് ഈ സർക്കാരിന്റെ സ്ഥിതി? 80 ലധികം സ്കൂൾ കെട്ടിടങ്ങൾ ഇപ്പോഴും നമ്മുടെ വാടക കെട്ടിടത്തിലല്ലേ?
ഷിഫ്റ്റ് സമ്പ്രദായം നിലനിൽക്കുന്ന എത്ര സ്കൂളുകളുണ്ട്? പറയുന്ന എന്താ സർ? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, അടിസ്ഥാന സൗകര്യ വികസനം, അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തൽ. സർ, ഇതിനധികം എത്ര കെട്ടിടങ്ങളുടെ പണി പൂർത്തിയാക്കി? അങ്ങനെ കണക്കുണ്ടാവുമല്ലോ. എത്ര സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി? എന്റെ മണ്ഡലത്തിൽ ഒരു സ്കൂളിന്റെ പണി ആരംഭിച്ചത് പകുതി വഴി നിർത്തിയിട്ട് സർ പോയി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ 11 സ്കൂൾ കെട്ടിടങ്ങളാണ് സർ നിർവഹിച്ചത്, അത് കോളേജുകൾക്കും സ്കൂളുകൾക്കും. ഇതാണ് വ്യത്യാസം. ഞങ്ങൾ കുറച്ച് പറയും, കുറെ പ്രവർത്തിക്കും. നിങ്ങൾ കുറെ പറയും, പിന്നെ കുറെ ചർച്ച ചെയ്യും, പിന്നെ സെമിനാറുകൾ സംഘടിപ്പിക്കും, പിന്നെ മറ്റുള്ള പരസ്യങ്ങളൊക്കെ ചെയ്യും, KST അടക്കിവിടും, പക്ഷെ പ്രവൃത്തി ഒന്നുമില്ല സർ. അതാണ് നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. സർ, ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് പ്രസിദ്ധീകരിച്ചു. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിന്റെ പോരായ്മ കേന്ദ്ര സർക്കാരിനെ അറിയിക്കേണ്ടതിന് പകരം അതിനേക്കാൾ ദോഷകരമായ കാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാനാണ് സർ നിങ്ങൾ ശ്രമിക്കുന്നത്. ഹയർ സെക്കൻഡറി അധ്യാപക സംഘടന ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് സർ ഇതിന് പിന്നിൽ എന്ന് അവർ സംശയിക്കുന്നുണ്ട്. സർ, അതിൽ നിന്നും അങ്ങും അതുപോലെ തന്നെ സർക്കാരും പിന്മാങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് സർ എനിക്കൊരു കാര്യം പറയാനും ഒരു കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി ജലീലിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. അതായത്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പഞ്ചായത്ത് വകുപ്പ് വിഭജിച്ച് 3 മന്ത്രിമാരുടെ കീഴിലാക്കിയതിനെ ഏറ്റവും അധികം വിമർശിച്ചിരുന്നതും പരിഹസിച്ചിരുന്നതും ശ്രീ ജലീലായിരുന്നു. സർ, ഇപ്പോഴോ പഞ്ചായത്ത് വകുപ്പ് തിരികെ വാങ്ങി വിദ്യാഭ്യാസ വകുപ്പിന്റെ ചെറിയ ഒരു കഷ്ണം അങ്ങേക്ക് തന്നു. സർ, ഇതാണ് പറയുന്നത്, പണ്ടൊക്കെ പഠിച്ചവൻ പിന്നെ പിന്നെ, ഇപ്പോഴേ പഠിച്ചവൻ അപ്പോഴക്കപ്പോഴ്. സർ, പ്ലസ് ടു പാസ്സാകുന്ന വിദ്യാർത്ഥികൾ വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമാണ് സർ പ്രവേശനം ലഭിക്കുന്നുള്ളൂ. മലബാറിൽ ഇത് വളരെ രൂക്ഷമാണ്. 95% മാർക്ക് വാങ്ങിയ കുട്ടികളെ ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നില്ല. വിരലെണ്ണാവുന്ന കോഴ്സുകൾ മാത്രമാണ് സർ വന്നത്. അതുപോലെ തന്നെ പിന്നെ ഈ മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ BSc കെമിസ്ട്രി കോഴ്സ് അനുവദിച്ചപ്പോ അത് ഇലക്ഷന്റെ 2 ദിവസം മുമ്പേ, കോളേജ് ഇലക്ഷൻ 2 ദിവസം മുമ്പേ അങ്ങ് അനുവദിച്ച് മലപ്പുറം വന്നിട്ട് അതിന് സബ്സിഡിയറി സർ കോഴ്സായി നൽകിയത് ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എന്ന സബ്ജക്റ്റാ. ഇത്തരം വിഷയങ്ങൾ സബ്സിഡിയായി വരുന്നത് കുട്ടികളുടെ പഠനത്തെയും ജോലി സാധ്യതകളെയും ബാധിക്കുന്നുണ്ട് സർ. അതൊന്ന് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ സർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങ് ചില പിന്നെ കോളേജുകളുടെ 1-2 സീറ്റുകളൊക്കെ ഓരോരോ കോഴ്സുകളിലും കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും സർ അവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. 10 പേർക്ക് വെച്ച കഞ്ഞിയിൽ കുറെ വെള്ളം ഒഴിച്ചിട്ട് 20 ആൾക്ക് കൊടുക്കാമെന്ന് അങ്ങ് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. അത് നമ്മളെ വിദ്യാഭ്യാസത്തെ നശിപ്പിക്കുന്നതാണ് സർ എനിക്ക് പറയാനുള്ളത്. സർ, ഈ അല്ലെങ്കിൽ ഇവിടെ ധാരാളം സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുണ്ട്, എന്തുകൊണ്ട് അവർക്ക് കൊടുത്തുകൂടാ? ധാരാളം പിന്നെ നല്ല നല്ല പിന്നെ കെട്ടിടങ്ങളിലെ സൗകര്യങ്ങളിലെ കോഴ്സുകൾ പല ഭാഗങ്ങളിലുണ്ട് സർ. സർ, മിക്കവാറും യൂണിവേഴ്സിറ്റികൾ അധ്യാപിക സംസ്ഥകൾ ഒഴിഞ്ഞുകിടക്കുക, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ചോർത്തിക്കളയുന്ന സർവകലാശാല റാങ്കിങ്ങിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ പിറകോട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം സർ ഇതാണ്. ഇത് പരിഹരിക്കണം. സർ, മുൻ UDF സർക്കാരിന്റെ പിന്നെ കാലത്ത് എയ്ഡഡ് ഗവൺമെന്റ് കോളേജുകളിൽ 350 പുതിയ കോഴ്സുകൾ അനുവദിച്ചിരുന്നു. ഈ കോഴ്സുകൾ പഠിപ്പിക്കാനുള്ള അധ്യാപകരുടെ സ്വസ്തിക ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ല. UDF സർക്കാർ ആരംഭിച്ച 30 ഗവൺമെന്റ് കോളേജുകളും അധ്യാപക തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ്. സർ, മറ്റൊരു കാര്യം, യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനത്തിന് സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന തുക അതായത് യൂണിവേഴ്സിറ്റികൾ നൽകുന്നില്ല എന്നതാണ്. യൂണിവേഴ്സിറ്റികൾ അവരുടെ തനത് ഫണ്ടിൽ നിന്നും പണം വകമാറ്റി ചെലവഴിച്ചാണ് ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സർ, ഇത് പരിഹരിക്കണം. സർ, രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും നിലവിലുണ്ടായിരുന്ന രജിസ്ട്രാർ, പരീക്ഷാ കൺട്രോളർ, ഫൈനാൻസ് ഓഫീസർ എന്നിവരെ ഓർഡിനൻസ് വഴി അകാരണമായി പിരിച്ചുവിട്ട് യൂണിവേഴ്സിറ്റികൾ ഈ സർക്കാർ ഭരണ പ്രതിസന്ധി സൃഷ്ടിച്ചു. ഈ തസ്തികളിലെല്ലാം ഇപ്പോൾ വേണ്ടപ്പെട്ടവരെ നിയമിക്കാനുള്ള അണിയറ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് സർ. സർ, എങ്ങോട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം പോകുന്നത്? സിലബസ് പരിഷ്കാരങ്ങൾ അതൊരു സർ കൂട്ടായ ചർച്ചയിലൂടെ സമയമെടുത്ത് നടപ്പാക്കേണ്ടതാ? അല്ലാതെ ദോഷമിടുന്നത് പോലെ ഒരു ദിവസം പെട്ടെന്നാണ് ചെയ്യുന്നതാണോ? ഇപ്പൊ യൂണിവേഴ്സിറ്റികൾ നടക്കുന്നത് എന്താണ് സർ? ഫസ്റ്റ് ഇയറിന്റെ സിലബസ് എടുത്ത് സെക്കൻഡ് ഇയറിന് കൊടുക്കുക, സെക്കൻഡ് ഇയറിന് പിന്നെ എടുത്തിട്ട് തേർഡ് ഇയറിന് കൊടുക്കുക. അല്ലാതെ സീരിയസ് ആയ എന്തെങ്കിലും ഡിസ്കഷൻ ഇതിനെപ്പറ്റി സർ നടക്കുന്നുണ്ടോ? കഴിഞ്ഞ മാർച്ചിലാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റി ഈ വർഷത്തെ സിലബസ് മാറ്റണമെന്ന് പറഞ്ഞ് 2 മാസം കൊണ്ട് സർ എങ്ങനെയാണ് ഒരു സിലബസ് മാറ്റുക? സർ, സമയമില്ലാതുകൊണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പഴയ സിനിമാ നിർമ്മാതാവ് എന്നുള്ള നിലയിൽ 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. അതായത്, GST പ്രകാരം സർ എന്റർടൈൻമെന്റ് ടാക്സിന് മേൽ അതിന്റെ മുകളിൽ GST പിന്നെ ചാർത്തുമ്പോഴേ സർ അത് ഡബിൾ ടാക്സ് ആണ്, അത് ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ സിംഗിൾ സ്ക്രീനിലെ തിയേറ്ററുകൾ അത് മൾട്ടിപ്ലക്സ് ആക്കുമ്പോഴേ ധാരാളം പ്രശ്നങ്ങളുണ്ട് സർ. കോർപ്പറേഷനിൽ നിന്നും മുനിസിപ്പാലിറ്റികളിൽ നിന്നും അതിന് കൃത്യമായിട്ടുള്ള ലൈസൻസ് ലഭിക്കുന്നില്ല, അത് പരിഹരിച്ചിട്ട് അത് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ ഇപ്പാണ് മലപ്പുറം ചോപ്പിക്കും, പൊന്നാൻ ഇങ്ങെടുക്കുകയാണ്,
പൊങ്ങിയില്ലെങ്കിൽ വനവാസത്തിന് പോകുന്നതൊക്കെ കുറച്ചു പേർ വീമ്പളക്കിയിരുന്നു സർ. എന്നാൽ പൊന്നാനിയിലെ ഭൂരിപക്ഷം 25,000 നിന്ന് 2,00,000, മലപ്പുറത്ത് ഏകദേശം 3,00,000 വർദ്ധിക്കുകയാണ് ചെയ്തത്. പൊന്നാനിയിലെ എതിർ സ്ഥാനാർത്ഥിയുടെ ചിത്രം കത്രികയായിരുന്നു. അതുകൊണ്ട് UDFനാണ് നെറുക പിളർക്കും, ലീഗിനെ അങ്ങോട്ട് ഇല്ലാതാക്കും, അല്ലെ ഞങ്ങൾ വേറെ പണി നോക്കുന്നൊക്കെ ചില മഹാന്മാർ പ്രസംഗിച്ചിരുന്നു. കത്രിക കൊണ്ട് എന്ത് പണിയാണ് വേറെന്ന് എനിക്കറിയില്ല. ഏതായാലും അത്ര അങ്ങനെ സർ പറഞ്ഞിരുന്നത്. ലീഗിനെ ഇല്ലാതാക്കാനുള്ള മോഹം ഐസ് ക്യൂബിൽ പെയിന്റ് അടിക്കുന്നത് പോലെയാണ്, മനസ്സിലായില്ലേ? ലീഗിനെ ഇല്ലാതാക്കുന്നത് ഐസ് ക്യൂബിൽ പെയിന്റ് അടിച്ചാൽ നിൽക്കില്ല, അതേപോലെയാണ് ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ വലിയൊരു സംഘടനയാണ്. അതിന്റെ മഹാന്മാരായ പഴയ നേതാക്കന്മാർ പ്രാർത്ഥിച്ചുണ്ടാക്കിയുള്ള സംഘടനയാണ്. അത് ഒരിക്കലും അതിനെ പിന്നെ തകർക്കാൻ കഴിയില്ല എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം സർ. ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുന്നു.